ഫലസ്തീനുമേലുള്ള ഇസ്രായേലിന്റെ കടന്നാക്രമണം 64-ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ ക്രൂരവും നിഷ്ഠൂരവുമായ വാർത്തകളാണ് ഗസയിൽ നിന്ന് പുറത്തുവരുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ അനുയായികൾ നിർമ്മിച്ച മസ്ജിദുൽ ഉമറുൽ കബീർ ബോംബിട്ട് തകർത്തു. കുടിവെള്ളത്തിനായി വരി നിൽക്കുകയായിരുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ ബോംബിട്ട് കൊലപ്പെടുത്തി. പിടികൂടിയവരെ വിവസ്ത്രരാക്കി കൈകളും കണ്ണും കെട്ടി കൊണ്ടുപോയി തുടങ്ങിയവയാണ് 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ നിന്നും വന്ന വാർത്തകൾ. ഇസ്ലാമിലെ 2-ാം ഖലീഫയുടെ പേരിലുള്ളതാണ് ഗസ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രശസ്തമായ മസ്ജിദുൽ ഉമറുൽ കബീർ അഥവാ ഗ്രേറ്റ് മോസ്ക് ഓഫ് ഗസ. ആക്രമണത്തിൽ പള്ളിയുടെ പകുതിയോളം തകർക്കപ്പെട്ടു. പള്ളിയുടെ മിനാരം തകർന്നു കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പശ്ചിമേഷ്യയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പൗരാണിക നിർമ്മിതിയായി നിലനിർത്തിയിരുന്ന പള്ളിക്ക് നേരെ മുൻപും സയനിസ്റ്റ് സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഗസയിലെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. ഇതാദ്യമായല്ല ഫലസ്തീനിലെ പൗരാണിക അടയാളങ്ങളും ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും ഇസ്രായേൽ അധിനിവേശ സൈന്യം തകർക്കുന്നത്. 7 ഒക്ടോബർ മുതൽ ഇതുവരെ 100-ലധികം ആരാധനാലയങ്ങളാണ് ഇസ്രായേൽ തകർത്തത്. 1000 വർഷത്തിലേറെയായി ഗസയിലെ ഫലസ്തീനികൾ കുളിച്ചിരുന്ന തുർക്കി ശൈലിയിലുള്ള അവസാന കുളിമുറിയായ ഹമ്മാം അൽ സമാര കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഗസയിലെ ഉസ്മാൻ ബിനു ഖഷ്കർ മസ്ജിദും ആക്രമിക്കപ്പെടുകയുണ്ടായി. കുട്ടികളും സ്ത്രീകളുമടക്കമുള്ള സാധാരണക്കാരെ ബോംബിട്ട് കൊല്ലുന്നത് പോലെ മഹത്തായ പൈതൃകങ്ങളും ഇസ്രായേൽ മനഃപൂർവ്വം നശിപ്പിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കണമെന്ന് ഹമാസ് നേതാക്കൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പൈതൃകവേദിയായ യുനെസ്കോയോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതോടൊപ്പം ഇന്നലെ ബൈത്തുല്ലഹിയയിൽ നടത്തിയ റെയ്ഡിൽ പിടികൂടിയ സാധാരണക്കാരായ ഫലസ്തീനികളോട് ഇസ്രായേൽ ചെയ്ത കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇവിടെയെത്തിയ ഇസ്രായേൽ സൈന്യം എല്ലാവരോടും കീഴടങ്ങാൻ ആവശ്യപ്പെട്ട ശേഷം സ്ത്രീകളോടും കുട്ടികളോടും കമാൽ അദ്വാൻ ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് എല്ലാ പുരുഷന്മാരെയും തടഞ്ഞുവെച്ചു. അവരെ അടിവസ്ത്രത്തിൽ മാത്രം നിർത്തി കൈകൾ ബന്ധിച്ച് കണ്ണുകെട്ടി 14-15 മണിക്കൂർ സമയം തറയിലിരുത്തി. ഈ സമയം തലങ്ങും വിലങ്ങും മർദ്ദിച്ചതായും പരിഹസിച്ചതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതിൽ ചിലരെ വിട്ടയച്ചെങ്കിലും കുറച്ചുപേരെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ഖാൻ യൂനിസിൽ കുടിവെള്ളം ശേഖരിക്കാനായി വരി നിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം. നാസർ ഹോസ്പിറ്റലിന് തൊട്ടു സമീപത്തെ ക്യാമ്പിൽ താമസിക്കുന്നവരാണ് കൊല്ലപ്പെട്ടത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ രക്തം വാർന്ന നിലയിൽ ചിതറിത്തെറിച്ച മൃതദേഹങ്ങളായിരുന്നു എവിടെയുമെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അത്യാവശ്യ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന കുട്ടികളടക്കമുള്ളവരെ പോലും ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെക്കുകയാണെന്ന് ഖാൻ യൂനുസിലെ അൽ ജസീറ പ്രതിനിധി ഹനി മഹ്മൂദ് പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഡസൻ കണക്കിന് പേർ മരിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 7 ഒക്ടോബർ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 17,500 പേരാണ് കൊല്ലപ്പെട്ടത്. 46,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. waytonikah.com, the exclusive Muslim matrimonial site.